ക്ഷത്രിയന്മാരെ കൊന്നൊടുക്കിയിരിക്കുന്നു. എന്തായാലും ക്ഷത്രിയ സംഹാരം രാമൻ അവസാനിപ്പിച്ചുവല്ലോ. അതെ, എങ്കിലും ക്ഷത്രിയ വിനാശത്തിന്റെ കൊടിയ ദുരന്തഭൂമി ഭാർഗവരാമന്റെ സന്ദേശങ്ങൾക്ക് ഇനിയും അമാന്തമെന്ത്? എല്ലാം അവസാനിപ്പിച്ച് ഈ കശ്യപ സന്നിധിയിൽ എത്തുമെന്ന സ്വപ്നം വൃതാവിലാകുമോ? എങ്കിൽ സമാധാനിക്കൂ. വിജയഭേരി മുഴക്കി വരുന്ന പരശുരാമഘോഷം അവിടുന്ന് കേൾക്കുന്നില്ലേ? ഹോമാഗ്നിയിൽ തെളിഞ്ഞ യുദ്ധമുഖങ്ങളിൽ ഭാർഗവ വിജയം നാം എത്ര കണ്ടു. രാമൻ വരും, അതാ കേട്ടില്ലേ, ആ വരവ് രാമന്റേതാ. ഗുരു തുല്യം നാം കൽപ്പിച്ചനുഗ്രഹിച്ച ആജ്ഞകൾക്ക് അവസാനമായിരിക്കുന്നു. എവിടെ ആ ധീര യോദ്ധാവ്? നാം ഇതാ എത്തിക്കഴിഞ്ഞു. ഗുരു, 21 ഒരു ക്ഷത്രിയ വിനാശം എന്ന നമ്മുടെ ശപഥം ഇതാ പൂർത്തീകരിച്ചിരിക്കുന്നു. പിടിച്ചടക്കിയ മുഴുവൻ സാമ്രാജ്യവും അങ്ങയ്ക്കുള്ള കാണിക്കയായി ഞാൻ സമർപ്പിക്കുന്നു. സ്വീകരിച്ചാൽ രാമ, നാം നിന്നിൽ സംപ്രീതനായിരിക്കുന്നു. ഉള്ളിൽ ഊതി വിളച്ച പകയുടെ പുകച്ചുരുളുകൾ അഗ്നിവർഷമായി ക്ഷത്രിയ നാശത്തിന് ഊർജമായപ്പോ ഇടിച്ചടക്കിയ മുഴുവൻ ഭൂമിയും അങ്ങയ്ക്കുള്ള ദാനമാണെന്ന തിരിച്ചറിവാണ് നമ്മ ഇവിടെ എത്തിച്ചത്. ഇനി നാം മടങ്ങുന്നു. എവിടേക്ക്? രാമ, സ്വന്തം എന്ന് പറയാൻ ഒരു വാസസ്ഥാനം പോലും നിനക്കില്ല എന്ന യാഥാർത്ഥ്യം വിസ്മരിച്ചു. ശരിയാണ്, നമ്മുടെ സർവസ്വവും നാം അങ്ങയ്ക്ക് സമ്മാനിച്ചു കഴിഞ്ഞല്ലോ. ോപചാരങ്ങൾ നമ്മെ ധന്യനാക്കുന്നു. എങ്കിലും ചവിട്ടി നിൽക്കാൻ ഒരുവിടെ മണ്ണില്ലാതെ. എന്ന് വെച്ചാൽ? പോകൂ സമുദ്രാന്തികത്തിലേക്ക്. വരുണദേവനോട് പ്രാർത്ഥിക്കൂ, അവിടമാണ് ഇനി നിനക്കുള്ള സ്ഥാനം. ചെല്ലൂ. അനുഗ്രഹിച്ചാലും നാം യാത്രയാകുന്നു. സർവതും ഭഗവാൻ നാരായണന്റെ അവതാര ലക്ഷ്യം നാം വെറും ഒരു ഹേതു മാത്രം. ശത്രുവിന്റെ നാശത്തിനായി 21 സംഹാരഭൂവിൽ അഘോര പോരാട്ടത്തിലായിരുന്നു നാം. സർവതും തച്ചുടച്ചു പിടിച്ചടക്കി കശ്യപ മഹർഷിക്കെല്ലാം സമർപ്പിച്ച് പരിത്യാഗിയായി ഇതാ നാം നിൽക്കുന്നു. ഇനി വിശ്രമിക്കാൻ ഒരിടം, സ്വന്തമെന്ന് അഭിമാനിക്കാൻ ഒരുപിടി മണ്ണ്. വരപ്രസാദമായി അതങ്ങ് എനിക്ക് തരില്ലേ? നാരായണനായ അങ്ങേക്ക് സാധിക്കാത്തതായി ഒന്നുമില്ല എന്ന് നമുക്കറിയാം. എങ്കിലും വിധി നിയമം ലംഘിക്കുന്നില്ല. ശ്രീ പരമേശ്വരൻ അങ്ങേക്ക് നൽകിയ ആ മഴു ഏതു ദിക്കിലേക്ക് വലിച്ചെറിയുന്നുവോ അവിടം അങ്ങേക്ക് വാസയോഗ്യമാകും. സർവദിക്പാലകരെയും മനസ്സിങ്കൽ അർപ്പിച്ച് ആ മഴു എറിയുക. തഥാസ്തു.